الرجيم بسم الله الرحمن الرحيم إنا أنزلنا إليك الكتاب بالحق لتحكم بين الناس بما أراك الله ولا تكن للخائنين خصيما واستغفر الله إن الله كان غفورا رحيما صدق الله العلي العظيم بهمان الرايام സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ട വിധത്തിൽ സൂക്ഷിക്കുക. ഖുർആൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഹഖ തുഖാതിഹി, എങ്ങനെയൊക്കെയാണോ അവനെ പേടിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ അവനെ പേടിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുക. അള്ളാഹുവിനെ പറ്റിയുള്ള പേടിയുടെ, അള്ളാഹുവിന്റെ കാര്യത്തിലുള്ള സൂക്ഷ്മതയുടെ വസ്ത്രം ലിബാസു തഖ്വ അണിഞ്ഞുകൊണ്ട് എപ്പോഴും തഖ്വയുള്ള ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓരോരുത്തരും അവരവരുടെ കാര്യത്തിൽ ഉറപ്പുവരുത്തുക. മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന തഖ്വ, രഹസ്യമായും പരസ്യമായും അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, സൂക്ഷ്മത, ശരീരത്തിലെ ഓരോ അവയവങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന തഖ്വ, അങ്ങനെ ജീവിതത്തെ മുഴുവനും തഖ്വയിൽ വാർത്തെടുത്തുകൊണ്ട് മുന്നോട്ടു പോകുവാൻ നമുക്ക് കഴിയുക, അതാണ് ഇഹലോകത്തും പരലോകത്തും വിജയിക്കുവാനുള്ള ഏക മാർഗം എന്ന് വിചാരിച്ചുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വളരെ പരിമിതമായ, വളരെ വളരെ പരിമിതമായ ഈ ദുനിയാവിലെ ആയുസ് നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ പറ്റും, അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുക്കാൻ സാധിക്കും, അള്ളാഹുവിന്റെ ശിക്ഷകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കും. അങ്ങനെയുള്ള വിജയികളായ, ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണാവാരിധിയായ പടച്ച റബ്ബ് എന്നെയും നിങ്ങളെയും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ സകല ശിക്ഷകളിൽ നിന്നും പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവന്റെ സ്വർഗത്തിലെ അമ്പിയാക്കളുടെ, ശുഹദാക്കളുടെ സ്ഥാനമായ ജന്നാത്തുൽ ഫിർദൗസിൽ അവരുടെ കൂടെ എത്തിപ്പെടാനുള്ള സൗഭാഗ്യം, അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം അവൻ നമ്മിൽ എല്ലാവരിലും വർഷിക്കുമാറാവട്ടെ. സൂറത്ത് അന്നിസായിലെ രണ്ട് ആയത്തുകളാണ് ഞാൻ ഇന്ന് ഓതിയിട്ടുള്ളത്. ഇത് ഈ രണ്ട് ആയത്തിൽ പരിമിതമായ ഒരു സംഭവത്തെയല്ല, പകരം 8-9 ആയത്തുകളിൽ പരന്നുകിടക്കുന്ന ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്ന ഒരായത്താണ്, ചില ആയത്തുകളാണ്. വളരെ അത്ഭുതകരമായ ഒരു സംഭവത്തെയാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. വളരെ അസാധാരണമായ, അള്ളാഹ്ക്കല്ലാതെ മറ്റാർക്കും സാധിക്കാത്ത ഒരു സിദ്ധാന്തത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ഊട്ടിയുറപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. വലിയ ഒരു സന്ദേശമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ ലോകത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്നത്. നിശ്ചയമായിട്ടും ഇന്ന അൻസൽന ഇലൈക്കൽ കിതാബ ബിൽ ഹഖി, ഈ ഖുർആൻ, അള്ളാഹുവിന്റെ വേദഗ്രന്ഥം, അവന്റെ വഹിയ താങ്കൾക്ക് നാം സത്യസന്ധമായിട്ട്, സത്യമായിട്ട് നൽകിയിട്ടുള്ളത്, ലിതഹ്കുമ ബൈനന്നാസി ബിമാ അറാക്കല്ലാ, അള്ളാഹു എന്താണോ താങ്കൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അതനുസരിച്ച് ജനങ്ങൾക്കിടയിൽ ഭരിക്കുവാൻ, വിധി തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു കാണിച്ചു തന്നതനുസരിച്ച് മാത്രം ജനങ്ങൾക്കിടയിൽ വിധിക്കുവാൻ വേണ്ടിയിട്ട് ആണ് നാം ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത്. വലാ തഖുല്ലിൽ ഖായിനീന ഖസീമ, അതുകൊണ്ട് താങ്കൾ ഒരിക്കലും വഞ്ചിക്കുന്ന, വഞ്ചകന്മാരായ ആളുകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളായി തീരരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു പറയുന്നത്, വസ്തഗ്ഫിറില്ലാ, അള്ളാഹുവിനോട് താങ്കൾ പശ്ചാത്തപിക്കണം, ഇന്നല്ലാഹ കാന ഗഫൂറ റഹീമ, അള്ളാഹു നിശ്ചയമായിട്ടും പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. അതിനുശേഷം ഈ സംഭവം അള്ളാഹു അതിന്റെ വിശദാംശങ്ങൾ പറയുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് മദീനയിൽ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിനും ഇടയിൽ നടന്ന ഒരു സംഭവത്തിലേക്കാണ്. അതായത്, മുസ്ലിങ്ങളായ ചില ആളുകൾ, അവർ അൻസാറുകളിൽപ്പെട്ട ആളുകളാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിൽ ചെന്നപ്പോൾ സഹായിച്ചിട്ടുള്ള ആളുകളാണ്. അവരിൽ ചില ആളുകൾ ഒരു മോഷണം നടത്തി. ദുർബല വിശ്വാസികളായിരിക്കാം, സഹാബത്തിനിടയിലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഒരാൾ ഒരു മോഷണം നടത്തി, ഒരു ഗോത്രത്തിലെ ഒരാൾ, ഒരു അൻസാരി ഗോത്രത്തിലെ ഒരാൾ മോഷണം നടത്തി. ഒരു പടയങ്കിയാണ് അദ്ദേഹം മോഷ്ടിച്ചത്. ഈ മോഷണം പുറത്തു വരുന്നു എന്ന് വന്നപ്പോൾ അദ്ദേഹമാണ് ആരുടെ പടയങ്കിയാണോ നഷ്ടപ്പെട്ടത്, അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു. അദ്ദേഹത്തിന് ഒരാളെ സംബന്ധിച്ച് സംശയമുണ്ട്, ഒരു മുസ്ലിമാണ് അത് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ മുസ്ലിമായ മോഷ്ടാവിന്റെ പേര് പുറത്തു വരാൻ തുടങ്ങിയപ്പോ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. താൻ പിടിക്കപ്പെടും എന്ന് വന്നപ്പോ അദ്ദേഹം ഈ പടയങ്കി, അദ്ദേഹം മോഷ്ടിച്ച പടയങ്കി ഒരു ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടു. അങ്ങനെ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബക്കാരോട് പറഞ്ഞു, ഞാൻ പടയങ്കി എടുത്തിരുന്നു, അത് ഞാൻ ഒരു ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അങ്ങനെ ഈ അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ എല്ലാവരും ചേർന്നിട്ട് പറഞ്ഞു, ഈ നഷ്ടപ്പെട്ട നമുക്കിടയിൽ നിന്ന് കാണാതായിരിക്കുന്ന പടയങ്കി മോഷ്ടിച്ചത് ഒരു ജൂതനാണ് എന്ന് അവർ പ്രചരിപ്പിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോടതിയിൽ കേസെത്തിയപ്പോ എവിടെയാണ് തൊണ്ടി മുതലുള്ളത്? തൊണ്ടി മുതലുള്ളത് ഒരു ജൂതന്റെ വീട്ടിലാണ്. അങ്ങനെ പ്രത്യക്ഷത്തിൽ തെളിവുകളുള്ളത് ജൂതന് എതിരാണ്. ഈ ജൂതനാണ് മോഷണം നടത്തിയത് എന്നതിനാണ് തെളിവുള്ളത്. പക്ഷേ ആരുടെ പടയങ്കിയാണോ നഷ്ടപ്പെട്ടത്, അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നത് ഒരു മുസ്ലിമിനെയായിരുന്നു. ആ മുസ്ലിമിനെ താൻ സംശയിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. പക്ഷേ തൊണ്ടി മുതൽ കണ്ടെടുത്തിരിക്കുന്നത് ജൂതന്റെ വീട്ടിൽ നിന്നാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യക്ഷത്തിലുള്ള തെളിവുകൾ വെച്ച് ഈ ജൂതനെതിരെ മോഷണ കുറ്റം തെളിഞ്ഞിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തോന്നുകയും ജൂതനാണ് മോഷ്ടാവ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിധി പ്രഖ്യാപിക്കാനിരിക്കുകയും ചെയ്യുമ്പോൾ അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വഹീ ഇറങ്ങുകയാണ്. അല്ലാഹ് പറയാണ്, ഈ ഗ്രന്ഥം താങ്കൾക്ക് നാം വഹീ നൽകിയിരിക്കുന്നത് ഞാൻ പറയുന്നതിനനുസരിച്ച് അല്ലാഹുവിന്റെ നീതി അനുസരിച്ച് വിധി പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വഞ്ചകന്മാരായ മുഅ്മിനീങ്ങളെ, മുസ്ലിംങ്ങളെ പറ്റിയാണ് ആ പറയുന്നത്. വഞ്ചകന്മാരായ ആളുകൾക്ക് വേണ്ടിയിട്ട് താങ്കൾ വാദിക്കരുത്. ഖതാദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ, അദ്ദേഹമാണ് ഇതിൽ വാദി. അദ്ദേഹത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്രേ കേസുമായി വന്നപ്പോ, മുഅ്മിനായ അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ച ഒരാളെ പറ്റി താങ്കൾ വ്യക്തമായ തെളിവില്ലാതെ ഈ മുസ്ലിങ്ങളാണ് മോഷണം നടത്തിയത് എന്ന് താങ്കൾ പറയാൻ പാടില്ലായിരുന്നു, എന്ത് തെളിവാണ് താങ്കളുടെ അടുത്തുള്ളത്? ഇത് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് വിഷമമായി. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു നിന്ന് ഒന്നും പറയാതെ തിരിച്ചു പോന്നു. അങ്ങനെ റസൂൽ വിധി പുറപ്പെടുവിക്കാനിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇടപെടുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ആർക്കു വേണ്ടിയാണ് ഇടപെടുന്നത്? ഒരു ജൂതന് വേണ്ടി. ആരാണ് ജൂതന്മാർ? ഇന്നാരാണ് ജൂതന്മാർ? ഇന്നതിനേക്കാൾ വളരെ മോശമായ ജൂതന്മാരാണ് അന്നുള്ളത്. ഇന്ന് തന്നെ ജൂതന്മാരുടെ ഇസ്രായേലിന്റെ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുമുള്ള നിലപാട് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. ജൂതന്മാർ അങ്ങനെയാണ് ചരിത്രത്തിലുടനീളം. അന്നും ജൂതന്മാരെങ്ങനെയാണ്? മുശ്രിക്കുകളുമായിട്ടും ക്രിസ്ത്യാനികളുമായിട്ടും കൂട്ടുകൂടിയിട്ട് ഇസ്ലാമിനെ തകർക്കാൻ അവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മദീനയിൽ. എല്ലാവരുമായിട്ടും അവർ സഖ്യം ചേർന്നിട്ടുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ. ഈ മുഹമ്മദ് നബിയെ വിഷം കൊന്ന് കൊല്ലാൻ ശ്രമിച്ചവരാണ് ജൂതന്മാർ. ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മദീനയിൽ സകല ഗൂഢാലോചനകളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതേ ജൂതന്മാർക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇടപെടുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ആർക്കെതിരിലാണ് വിധി വരുന്നത്? ആർക്കെതിരിലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോ റസൂലിന് താങ്ങും തണലുമായി നിന്ന അൻസാറുകളിൽപ്പെട്ട ഒരു കുടുംബത്തിന്, ആ കുടുംബത്തിനെതിരായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇടപെടാൻ പോകുന്നത്. റസൂലിനോട് നടപടി എടുക്കാൻ പറയുന്നത് ആർക്കെതിരിലാണ്? റസൂലിനെ താങ്ങിയ അൻസാറുകൾക്കെതിരെ, ഒരു അൻസാരി കുടുംബത്തിനെതിരെ, അവരിൽപ്പെട്ട ഒരു മോഷ്ടാവിനെതിരെയാണ് അല്ലാഹു ഇടപെടുന്നത്. ആർക്കു വേണ്ടി? ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരെ നിന്ന അല്ലാഹുവിന്റെ പ്രവാചകനെ വധിക്കാൻ ശ്രമിച്ച ജൂതന്മാർക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇടപെടാൻ പോകുന്നത്.
എന്നിട്ട് അള്ളാഹു ഇവിടെ നിന്നങ്ങട്ട് വളരെ ശക്തമായിട്ടുള്ള താക്കീതാണ് ഖുർആൻ റസൂലിനോട് ചോദിക്കുകയാണ്. വലാ തുജാദിൽ അനില്ലദീന യഖ്താനൂൻ അൻഫുസഹും, റസൂലിന് കൽപ്പനയാണ്, താങ്കൾ ഒരിക്കലും അവരവരെ വഞ്ചിക്കുന്നവരായ ആളുകളുണ്ടല്ലോ, സ്വന്തത്തോട് വഞ്ചന ചെയ്യുന്ന ആളുകൾ, അവർക്ക് വേണ്ടി റസൂലെ താങ്കൾ ഒരിക്കലും തർക്കിക്കരുത്, അവർക്ക് വേണ്ടി ബാധിക്കരുത്. യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അവർ ജനങ്ങളിൽ നിന്ന് അവർക്ക് ജനങ്ങളെ പേടിയാണ്, പക്ഷെ അള്ളാഹനെ അവർക്ക് പേടിയില്ല. അള്ളാഹനെ പേടിക്കുന്നവർ ചെയ്യാൻ പാടുള്ള ഒരു കാര്യമല്ല അവർ ചെയ്തത്, അവർക്ക് ജനങ്ങളെ പേടിയാണ്. അതുകൊണ്ടാണ് ജൂതന്റെ വീട്ടിൽ ഇത് കൊണ്ടുപോയിട്ടത്. അള്ളാഹുവിനെ അവർക്ക് പേടിയില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മുഅ്മിനീങ്ങളോട് ചോദിക്കുകയാണ്, ഹാ അൻതും ഹാഉലായി ജാദൽതും അൻഹും ഫിൽ ഹയാത്തി ദുനിയ, നിങ്ങൾ ദുനിയാവില് ഈ ഐഹിക ജീവിതത്തിൽ ഈ ആളുകൾക്ക് വേണ്ടി, നിങ്ങളുടെ കൂടെയുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് അള്ളാഹുവിന്റെ ചോദ്യം, എപ്പോഴും അള്ളാഹിന്റെ ചോദ്യം ഇതാണ്. അവർക്ക് വേണ്ടി ഈ നിങ്ങളിപ്പോ വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് യൗമൽ ഖിയാമ അന്ത്യനാളിൽ പരലോകത്താരാണ് വാദിക്കുക. നിങ്ങളിപ്പൊ വാദിച്ചിട്ട് നിങ്ങളുടെ ഈ മുസ്ലിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ട്, പക്ഷേ പരലോകത്ത് ഈ ദുനിയാവിൽ നിങ്ങൾക്കത് സാധിക്കും, പക്ഷേ പരലോകത്ത് ഈ ആളുകൾക്ക് വേണ്ടിയിട്ട് ആരാണ് വാദിക്കുക? അമ്മൻ യകൂനു അലൈഹിം വക്കീല, ആരാണ് അവരുടെ വക്കീലായിട്ട് പരലോകത്ത് വരിക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. എന്നിട്ട് വളരെ ശക്തമായിട്ടുള്ള താക്കീത് അള്ളാഹു നൽകി, ഒരു തെറ്റൊരാൾ ചെയ്യുകയും അല്ലെങ്കിൽ അവനവനോട് അക്രമം ചെയ്യുകയും ചെയ്തിട്ട് അത് മറ്റുള്ളവരുടെ മേൽ ചാരാൻ, മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കുവാൻ ഒരാൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അനുവാദം നൽകിയിട്ടില്ല. അങ്ങനെ ഒരാൾ ചെയ്യുകയാണ് എങ്കിൽ അവർ വലിയ തെറ്റാണ് ചെയ്തത്, അത് അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഇടപെട്ടു. ഇതാണ് സഹോദരന്മാരെ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ നീതി എന്ന് പറയുന്നത്. ഈ നീതി ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും വേണ്ടി മാത്രമുള്ള നീതിയല്ല, സകല മനുഷ്യർക്കുമുള്ള നീതിയാണ്. ഇതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. സകല മനുഷ്യർക്കും സകല ലോകത്തിനും ഉള്ള നീതിയാണ്. അതിൽ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ ഉള്ള യാതൊരുവിധ വ്യത്യാസവുമില്ല. മുത്തഖിയെന്നോ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവനെന്നോ ഉള്ള യാതൊരുവിധ വ്യത്യാസവുമില്ല. എല്ലാ മനുഷ്യർക്കും നീതി എന്ന് പറയുന്ന അടിസ്ഥാനമാണ് പരിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചത്. ഈ ആയത്ത് വെച്ചിട്ട് സയ്യിദ് ഖുത്ബ് അദ്ദേഹത്തിന്റെ ഫീദിലാലിൽ ഖുർആനിൽ ഇതിന്റെ തഫ്സീറിൽ ചോദിക്കുന്നുണ്ട്, എഴുതിയിട്ടുണ്ട്, അള്ളാഹുവിന്റേതാണ് ഈ ഖുർആൻ, അള്ളാഹുവിന്റേതാണ് ഈ ദീൻ ഇസ്ലാം എന്നതിന് നിങ്ങൾക്കിനി വേറെ എന്ത് തെളിവ് വേണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഒരു ജൂതന് വേണ്ടിയിട്ട് ഇടപെടുന്നു. എന്തുകൊണ്ട് അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ വളർത്തിക്കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ്? എന്തിനാ അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത്? ഈ ലോകത്ത് നീതി നടപ്പിലാക്കേണ്ട ആളുകളാണ് നിങ്ങൾ, ഈ ലോകത്ത് നീതി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടവരാണ് നിങ്ങൾ. എല്ലാ താല്പര്യങ്ങൾക്കും എല്ലാ ആഗ്രഹങ്ങൾക്കും വിരുദ്ധമായിട്ട് അതിനൊക്കെ മുകളിൽ നീതിയെ സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാം ചെയ്തത്. കാരണം ഈ ലോകത്ത് മുഴുവനും ഒരു സുന്ദരമായ വ്യവസ്ഥ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകനെ നിയോഗിച്ചത്. അള്ളാഹു ഈ സമുദായത്തെ ഖൈറു ഉമ്മത്താക്കിയത്, അള്ളാഹു ഉഖ്രിജത്തിൽ ഇന്നാസ് ജനങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട സമുദായമാക്കി നിങ്ങളെ മാറ്റിയത്. നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വേറെ രണ്ടിടങ്ങളിൽ, യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാഇലില്ലാ, മുഅ്മിനീങ്ങളെ നിങ്ങൾ നീതിയെ മുറുകെ പിടിക്കുക, നീതിയെ ഉയർത്തിപ്പിടിക്കുന്നവരാവുക. ഖവ്വാമീൻ എന്ന് പറയുന്നത് ഖുർആൻ പ്രയോഗിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ നിലകൊള്ളുക, നിങ്ങൾ അതിന്റെ കസ്റ്റോഡിയൻ നിങ്ങളാണ്. ഇതാണ് ഖവ്വാമീൻ. ഈ ലോകത്തെ നീതിയുടെ കസ്റ്റോഡിയനാണ് മുസ്ലിം. ഓരോ മുസ്ലിമും അവനാണതിന്റെ രക്ഷാധികാരി, അവനാണതിന്റെ നടത്തിപ്പുകാരൻ. അവൻ ഈ ലോകത്ത് മുഴുവനും നീതി നടപ്പിലാക്കേണ്ടവനും നീതി സ്വന്തം ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടവനുമാണ്. കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഇലില്ലാ, അള്ളാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാകുക എന്നത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും നീതിബോധം ഉണ്ടാകും. ആർക്ക് നീതി? അവനവന് നീതി. അവനവന്റെ നീതിയെ പറ്റി എല്ലാവർക്കും വലിയ താല്പര്യമാണ്, വലിയ ജാഗ്രതയാണ്. പക്ഷെ ഖുർആൻ അതുകൊണ്ട് തന്നെ പറഞ്ഞു, വലൗ അല അൻഫുസിക്കും, നിങ്ങൾക്കെതിരാണെങ്കിൽ പോലും
നീതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ആ നീതി നിങ്ങൾ പാലിച്ചാൽ അത് ചെന്ന് കൊള്ളുന്നത് നിങ്ങളുടെ നെഞ്ചത്തായിരിക്കും, നിങ്ങളുടെ താല്പര്യങ്ങളെ ഹനിക്കുന്നതായിരിക്കും. നിങ്ങൾ നീതി പാലിച്ചാൽ നിങ്ങൾക്ക് പോറലേൽക്കും. പക്ഷേ അല്ലാഹ് അനുവദിച്ചിട്ടില്ല. നിങ്ങൾക്കെതിരിലാണെങ്കിൽ, നിങ്ങളുടെ മതത്തിനെതിരിലാണെങ്കിലും, നിങ്ങളുടെ സംഘടനയ്ക്കെതിരിലാണെങ്കിലും, നിങ്ങളുടെ കുടുംബത്തിനെതിരിലാണെങ്കിലും, നിങ്ങളുടെ ഇസ്ലാമിനെതിരിലാണെങ്കിൽ, നിങ്ങളുടെ ഇസ്ലാമിനെതിരിൽ നിങ്ങളുടെ സമുദായം ഏത് കാര്യം വരുമ്പോഴും ചില ആളുകൾ വിചാരിക്കും സ്വന്തം സംഘടനയ്ക്ക് വേണ്ടിയാണ് എങ്കിൽ അനീതി ചെയ്യാം, വ്യക്തികൾക്ക് പാടില്ലാത്തത് സംഘടനയ്ക്ക് പാടുണ്ട് എന്ന ആളുകൾ വിചാരിക്കാറുണ്ട്. അങ്ങനെ ഒന്നില്ല. സ്വന്തം ദർശനത്തിന് വേണ്ടിയാണെങ്കിൽ അനീതി ചെയ്യാം, അങ്ങനെയില്ല. നിങ്ങളെ ഇസ്ലാമിന് വേണ്ടിയിട്ട് അനീതി ചെയ്യാൻ ആരും നിങ്ങൾക്ക് അനുവാദം നൽകിയിട്ടില്ല. ഇസ്ലാമിന്റെ കാര്യത്തിൽ പോലും അത് പാടുണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹ് അന്ന് സംരക്ഷിക്കേണ്ടത് അൻസാറുകളെയായിരുന്നു, അല്ലാഹ് അന്ന് ശിക്ഷിക്കേണ്ടത് ഈ കൊടിയ ജൂതന്മാരെയായിരുന്നു. പക്ഷെ അല്ലാഹ് ജൂതന്മാരെ സംരക്ഷിച്ചു, അൻസാരികൾ അല്ലാഹ് പിടികൂടി, മുസ്ലിങ്ങളെ പിടികൂടി. എന്തുകൊണ്ട്? അല്ലാഹിന്റെ തത്വശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനം നീതിയാണ്. അനീതി അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും ചെയ്യുകയില്ല. അത് ചെയ്യാൻ അല്ലാഹു ഈ ലോകത്ത് അവന്റെ അടിമകളെ അനുവദിക്കുകയുമില്ല. അത്രയും വലിയ അക്രമം അള്ളാഹുവിന് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത, കഴിയാത്ത ഒരു സംഭവമാണ് അനീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ നീതിയെ മുറുകെ പിടിക്കുക. വലൌ അലാ അംഫുസിക്കും, നിങ്ങൾക്കെതിരിലാണെങ്കിൽ, അവിൽ വാലിദൈൻ, നിങ്ങളുടെ ഉപ്പാക്കും ഉമ്മാക്കും എതിരാണെങ്കിലും, അവിൽ അഖ്റബീൻ വൽ അഖ്റബീൻ, നിങ്ങളുടെ സ്വന്തം കുടുംബക്കാർക്കെതിരിലാണെങ്കിലും, ഇയ്യക്കുൻ ഗനിയൻ, അയാളെ നിങ്ങൾ ആരുടെ കാര്യത്തിലാണോ നിങ്ങൾ ഒരു തീരുമാനമെടുക്കേണ്ടത്, അയാൾ ധനികനാവട്ടെ ഔ ഫഖീറൻ, ദരിദ്രനാവട്ടെ, ഫല്ലാഹു ഔലാ ബിഹിമ, അവരുടെ കാര്യമൊക്കെ അള്ളാഹ് നോക്കിക്കൊള്ളും, നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഒരേ ദരിദ്രനാണ്, പാവാണ്, അതുകൊണ്ട് അയാളോട് കുറച്ച് പിന്നെ അനുകമ്പ കാണിക്കാമെന്ന് വിചാരിച്ച് ധനികന് ദരിദ്രന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ധനികനോട് അനീതി കാണിക്കാൻ പാടില്ല. നിങ്ങൾ ധനികന് വേണ്ടിയിട്ട് ഒരിക്കലും ദരിദ്രനോട് അനീതി കാണിക്കാൻ പാടില്ല. അപ്പൊ ഖുർആൻ പറയുന്നത് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോ, നിലപാട് സ്വീകരിക്കേണ്ടി വരുമ്പോ, അവൻ ധനികനാണ്, അവൻ ദരിദ്രനാണ്, അവൻ ഇന്ത്യക്കാരനാണ്, അവൻ ബ്രിട്ടീഷുകാരനാണ്, അവൻ വെള്ളക്കാരനാണ്, അവൻ കറുത്തവനാണ്, അവൻ മുസ്ലിമാണ്, അവൻ ഹിന്ദുവാണ്, ഇതുപോലുള്ള യാതൊരുവിധ പരിഗണനയും അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചിട്ടില്ല. നീതി നീതിയാണ്. ആ നീതിയെ നിങ്ങൾ എപ്പോഴും മുറുകെ പിടിക്കണം. ഫലാ തത്തബിഉൽ ഹവാ അൻ തഅ്ദിലു, നീതി പാലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരിക്കലും സ്വന്തം ഇച്ഛകളെ പിന്തുടരാൻ പാടില്ല. വലാ യദ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു ഇഅ്ദിലു ഹുവ അഖറബു ലിത്തഖ്വ. മുശ്രിക്കുകൾ പല കാര്യങ്ങളും തോന്നിവാസങ്ങളും മുസ്ലിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹറമിൽ നിന്ന് അൻ സദ്ദൂക്കും അനിൽ മസ്ജിദിൽ ഹറാം, അവർ മസ്ജിദിൽ ഹറാമിൽ നിന്ന് നിങ്ങളെ തടഞ്ഞിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഖുർആൻ പറഞ്ഞു വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ, ഒരു ഖൗമിനോടുള്ള വിദ്വേഷം, അവരോടുള്ള ശത്രുത, അവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങളെ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു, ഇതൊന്നും തന്നെ നീതി ചെയ്യാതിരിക്കാൻ, നീതി പറയാതിരിക്കാൻ, നീതി കാണിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഒരു തടസ്സമാകരുത്. എല്ലാ സന്ദർഭങ്ങളിലും നിങ്ങൾ നീതിയായിരിക്കണം മുറുകെ പിടിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ഈ നീതി പ്രപഞ്ചത്തിലേക്ക്, ഭൂമിയിലേക്ക് അള്ള ഇറക്കി തന്നിരിക്കുകയാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് നാം കിതാബും മീസാനും ഇറക്കി. ഖുർആൻ മാത്രമല്ല, ഒരു മീസാൻ തുലാസുണ്ട്. ആര് തുലാസ്? അള്ളാന്റെ തുലാസ്. ഈ തുലാസിൽ തൂക്കി നോക്കിയിട്ടേ നിങ്ങൾ ഓരോ കാര്യവും ചെയ്യാവൂ. ഇതാര് തുലാസാണ്? അള്ളാഹുവിന്റെ തുലാസാണ്. മനുഷ്യരുണ്ടാക്കിയ തുലാസല്ല ഇത്, നീതിയുടെ തുലാസാണ്. ഈ തുലാസിനെ രണ്ടിനെയും ഇതിനെ രണ്ട് പാത്രങ്ങളെയും ഒപ്പമൊപ്പം നിർത്തുക എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളുടെ ബാധ്യതയാണ്. ഇത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചായ്ക്കാൻ അല്ലെങ്കിൽ ഇതിനെ വലിച്ച് താഴ്ത്താൻ ഒരു മുസ്ലിമിനും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരവസരത്തിലും ഒരു കാരണവശാലും അനുവാദം നൽകിയിട്ടില്ല. അപ്പോ നീതി നീതി എന്ന് പറയുന്നത് സഹോദരന്മാരെ, ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന വലിയ ഒരു സിദ്ധാന്തമാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് നീതി എന്ന് പറയുന്നത് വലിയ ഒരു സിദ്ധാന്തമാണ്. അതുകൊണ്ടാണ് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലുള്ള ആളുകൾ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നീതിയുടെ രാഷ്ട്രമാണ്. യുഖീമുദ്ദൗലത്തൽ ആദില, അല്ലാഹു സുബ്ഹാനഹു വതആല നീതിയുടെ രാഷ്ട്രം ആണ് അല്ലാഹു സുബ്ഹാനഹു വതആല സ്ഥാപിക്കുക. കാഫിറുകളുടെ സത്യനിഷേധികളുടെ രാജ്യമാണെങ്കിൽ പോലും
അത് നീതിയുടെ രാജ്യമാണെങ്കിൽ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയാണ് അതേ അവസരം ഇന്നല്ലാഹ ലാ യൻസറു അദ്ദൗലത്തൽ ളാലിമ വലൗ കാനത്ത് മുഅ്മിന. ഒരു ളാലിമിൻ ളാലിമായ രാഷ്ട്രം അക്രമം ചെയ്യുന്ന അനീതി ചെയ്യുന്ന ഒരു രാഷ്ട്രത്തെ വലൗ കാനത്ത് മുഅ്മിന അത് മുഅ്മിനീങ്ങളുടെ രാജ്യമാണെങ്കിൽ പോലും ആ രാജ്യത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുകയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇസ്ലാമിന്റെ സുന്ദരമായ തത്വങ്ങൾ. ഷെയ്ഖുൽ ഇസ്ലാം ഖുർആനും ഹദീസും മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനമാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഒരു രാഷ്ട്രമുണ്ടാക്കുമ്പോൾ ആ രാഷ്ട്രത്തിന് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നൽകാനെന്ന് തീരുമാനിക്കുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ വരുന്നത് അത് മുസ്ലിങ്ങളുടെ രാഷ്ട്രമാണോ അത് കാഫിറുകളുടെ രാഷ്ട്രമാണോ എന്നതിനേക്കാൾ പ്രധാനം അത് നീതിയുടെ രാഷ്ട്രമാണോ അത് അനീതിയുടെ രാഷ്ട്രമാണോ എന്നുള്ളതാണ്. നീതിയുടെ രാഷ്ട്രമാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കാഫിറുകളുടെ രാഷ്ട്രമാണെങ്കിലും അള്ളാഹു അതിനെ സഹായിക്കും. മുസ്ലിങ്ങളുടെ രാഷ്ട്രമാണ് പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവനും അനീതിയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അതിനെ സഹായിക്കുകയില്ല. അങ്ങനെ ഒരു രാഷ്ട്രത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുകയില്ല എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നത്. ഇസ്ലാമിന്റെ നീതി ഇതാണ്. ഇസ്ലാമിന്റെ നീതി എന്ന് പറയുന്നത് മറ്റു പല ആളുകളുടെയും പല ദർശനങ്ങളുടെയും പല മനുഷ്യരുടെയും പല രാഷ്ട്രനായകന്മാരുടെയും സിദ്ധാന്തം പോലെ കടലാസിൽ എഴുതി വെച്ച സുന്ദരമായ തത്വങ്ങളല്ല ഇസ്ലാമിന്റെ നീതി എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ നീതി എന്ന് പറയുന്നത് ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ അവന്റെ സഹാബത്ത് നടപ്പിലാക്കി കാണിച്ചു കൊടുത്ത നീതിയാണ്. കണ്ണുകൊണ്ട് മനുഷ്യന്മാർ കണ്ടിട്ടുള്ള നീതിയാണ്. ചരിത്ര പുസ്തകങ്ങളിൽ അനുഭവങ്ങളായിട്ട് എഴുതി വെച്ചിട്ടുള്ള നീതിയാണ്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഈ പ്രവാചകന്റെ ജീവിതത്തിൽ അനീതി സംഭവിച്ച ഒരു തെളിവ് പോലും ഒരു ചരിത്രകാരന് മുദ്രിക്കാൻ പറ്റിയിട്ടില്ല. ഈ പ്രവാചകൻ നേർക്കുനേരെ ഒരു മനുഷ്യൻ യുദ്ധത്തിൽ നേരെ നിൽക്കാതിരിക്കുമ്പോ ഒന്ന് കുത്തിയിട്ട് കുന്തം കയ്യിലുള്ള കുന്തം കൊണ്ട് നേർക്കു നിൽക്കുക എന്ന് പറഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ പ്രവാചകന് തോന്നി അദ്ദേഹത്തോട് ഒരു അനീതി ചെയ്തു. അദ്ദേഹത്തിന് കുന്തം കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ തങ്ങളോട് ചെയ്തത് ശരിയായില്ല അതുകൊണ്ട് എന്നോട് പ്രതികാരം ചെയ്യൂ. ഈ പ്രവാചകന് ഒന്നിലധികം ഭാര്യമാരെ ഉള്ളപ്പോ പ്രവാചകന് ചില ഭാര്യമാരെക്കാൾ ഏതൊരു മനുഷ്യനെയും പോലെ ചില ഭാര്യമാരോട് കൂടുതൽ സ്നേഹമുണ്ടായിരുന്നു. അത് പ്രവാചകന്റെ മനസ്സിൽ സൂക്ഷിച്ച സ്നേഹമാണ്. പക്ഷേ ആയിഷ റളിയല്ലാഹുവിന്റെ പ്രവാചകന് ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായിരുന്നു. പക്ഷേ ആയിഷ റളിയല്ലാഹുവിന്റെ പറയുന്നുണ്ട് ഓരോ യാത്ര പുറപ്പെടുമ്പോഴും പ്രവാചകൻ സ്വന്താഭിപ്രായ പ്രകാരം ഒരു ഭാര്യയെയും കൂടെ കൂട്ടുകയില്ല. പ്രവാചകൻ ഒരു പക്ഷേ ആയിഷ റളിയല്ലാഹുവിന്റെ കൂടെ കൂട്ടണമെന്ന് ആഗ്രഹമുണ്ടാകും. പക്ഷേ ഏത് യാത്ര പ്രവാചകൻ നടത്തിയിട്ടുണ്ടോ ഏത് പ്രവാചകൻ ഏത് ഭാര്യമാരെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടോ എല്ലാ സന്ദർഭങ്ങളിലും ഈ ഭാര്യമാർക്കിടയിൽ നറുക്കെടുപ്പ് നടത്തി ആരെയാണോ നറുക്കിൽ ആർക്കാണോ നറുക്കി വീഴുന്നത് അവരെയും കൊണ്ടാണ് പ്രവാചകൻ യാത്ര ചെയ്തിരുന്നത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയല്ലാത്ത പല ഭാര്യമാരും പ്രവാചകന്റെ കൂടെ യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. പ്രവാചകൻ കുടുംബത്തിൽ അനീതി കാണിച്ചില്ല. എല്ലാം കഴിഞ്ഞിട്ട് പ്രവാചകൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു പഠിച്ചവനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന നീതിയൊക്കെ ഞാൻ എന്റെ ഭാര്യമാരുടെ കാര്യത്തിൽ പുലർത്തിയിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ എന്റെ ഭാഗത്തു നിന്ന് ഭാര്യമാരോടുള്ള പെരുമാറ്റത്തിൽ ഞാൻ അസമത്വം അനീതി കാണിച്ചു പോയിട്ടുണ്ട് എങ്കിൽ എന്നോട് നീ പൊറുക്കണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇതാണ് പ്രവാചകൻ. ഇത്രയും വളരെ ചെറിയ കാര്യമെന്ന് ഇന്നത്തെ ആളുകൾ വിചാരിക്കുന്ന വിഷയങ്ങളിൽ പോലും ശക്തമായ നീതിബോധം പുലർത്തിയ പ്രവാചകനായിരുന്നു ഇസ്ലാമിന്റെ പ്രവാചകൻ. ഇതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത. ആ പ്രവാചകന്റെ മുമ്പിലേക്കാണ് ഒരു ഖുറൈശിയായ പെണ്ണ് മോഷണം നടത്തിയപ്പോ പ്രവാചകന് ഏറ്റവും പ്രിയപ്പെട്ട ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹുവിന്നു സെയ്ദ് റളിയല്ലാഹുവിന്നുവിന്റെ മകൻ ഉസാമ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ആ ഗോത്രം ഖുറൈശികള് ഒരു മധ്യസ്ഥനായിട്ട് ശുപാർശ പറയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവരോട് പറഞ്ഞത് നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെ നശിച്ചത് ഇങ്ങനെ തന്നെയാണ്. അവരിൽ വലിയ ആളുകള് മോഷണം നടത്തുമ്പോഴേ അവര് തെറ്റ് ചെയ്യുമ്പോ അവിടെ യാതൊരുവിധ നിയമവുമില്ല. അവരുടെ കൂട്ടത്തിലെ പാവപ്പെട്ട ആളുകൾ തെറ്റ് ചെയ്യുമ്പോ അവർ നീതിയുടെ പുസ്തകം തുറക്കും, അവർ നീതിയുടെ വാളെടുക്കും, എന്നിട്ട് അവർ നീതി നടപ്പിലാക്കും. ഇങ്ങനെയാണ് കഴിഞ്ഞ കാലം എനിക്ക് മുമ്പുള്ള സമുദായങ്ങൾ നശിച്ചത്. പക്ഷേ എന്റെ
സമുദായം എന്ത് കാര്യത്തിൽ അത് അനുവദിക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലോ സറഖത്ത് ഫാത്തിമ ബിൻത് മുഹമ്മദ്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് മോഷണം നടത്തിയത് എങ്കിൽ, ഫാത്തിമയാണ് മുഹമ്മദിന്റെ മകൻ മകൾ ഫാത്തിമയാണ് മോഷണം നടത്തിയത് എങ്കിൽ, ലഖതഅ മുഹമ്മദുൻ യദഹ, മുഹമ്മദ് അവളുടെ കൈ മുറിച്ചിരിക്കും, മുഹമ്മദ് അവളുടെ കൈ മുറിച്ചിരിക്കും എന്ന് ഈ ശുപാർശ പറയാമെന്ന് ഉസാമത്ത് ബിൻ സെയ്ദിനോടും അതേപോലെ തന്നെ മോഷണം നടത്തിയ ആ ആളുകളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂലാണ് നീതിയുമായിട്ട് വന്നത്. അതുകൊണ്ട് പ്രവാചകന് നീതിയുടെ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ പറ്റി, പ്രവാചകന് നീതിയുടെ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ പറ്റി. പ്രവാചകന്റെ ഈ പാത പിന്തുടർന്നുകൊണ്ടാണ് ശേഷമുള്ള ഖലീഫമാര് മുഴുവനും അവരുടെ രാഷ്ട്രങ്ങളിൽ നീതി നടപ്പിലാക്കിയത്. ഒരു ഒരു വിട്ടുവീഴ്ചയും അവർ ചെയ്തില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ നീതി പുസ്തകം എന്ന് പറയുന്നത്, നീതിയുടെ ചരിത്രം എന്ന് പറയുന്നത് എത്രയോ സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞുകിടക്കുന്ന ചരിത്ര പുസ്തകമാണ്. അത്രയധികം നീതിയുടെ കാവലാളായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ. ഗസ്സാൻ രാജാവ്, ഗസ്സാൻ രാജാവ് ഒരു പാവപ്പെട്ട മനുഷ്യനെ അടിച്ചപ്പോ ഗസ്സാൻ രാജാവിനെ കൊണ്ടുവന്നു, ഇസ്ലാം സ്വീകരിച്ചിരുന്നു അയാൾ. കൊണ്ടുവന്നപ്പോ അയാളെ കൊണ്ടുവന്നു ഉമർ ബിൻ ഖത്താബ് മദീനയിൽ വിളിച്ചു വരുത്തി. അതേപോലെ തന്നെ അടികിട്ടിയ ആ പാവപ്പെട്ട മനുഷ്യനെയും വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, ഈ രാജാവിനെ അടിക്കൂ, അയാളുടെ മുഖത്തടിക്കൂ, എത്രയാണോ നിന്നെ അടിച്ചത് അത്രയും അടി ഇയാളുടെ മുഖത്തടിക്കൂ എന്ന് പറഞ്ഞപ്പോ രാജാവ് ചോദിച്ചു, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, ഒരടിമ പയ്യൻ രാജാവിനെ അടിക്കുകയോ? അപ്പോ ഖസ്സാൻ രാജാവിനോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരിയാണ്, പക്ഷേ ഇസ്ലാം നിങ്ങൾക്ക് രണ്ടാൾക്കും ഇടയിൽ യാതൊരുവിധ വ്യത്യാസവും കൽപ്പിച്ചിട്ടില്ല. ഇസ്ലാം വന്നതോടുകൂടി നിങ്ങൾ രണ്ടാളും നിയമത്തിന്റെ മുമ്പിൽ സമന്മാരാണ്, നിയമം നടപ്പിലാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞപ്പോ ഈ ഖസ്സാൻ രാജാവ് ഇറങ്ങി ഓടി. അയാൾ മുർത്തത്തായി, ഇസ്ലാമിൽ നിന്ന് വിട്ടയാൾ. ഉമർ ബിൻ ഖത്താബിനും സഹാബിമാർക്കും അതൊരു വിഷയമേ ആയില്ല. ഖസ്സാൻ രാജാവ് ഒരു വലിയ രാജാവ്, ഇസ്ലാം സ്വീകരിച്ച ഒരാള് ഇസ്ലാം വിട്ടുപോകുകയാണ് ഈ വിഷയത്തില്. അപ്പോ എന്തായിരുന്നു ഉമറിന്റെയും സഹാബിമാരുടെയും നിലപാട്? അയാൾ പോകട്ടെ, നീതിയുടെ കാര്യത്തിൽ ഒരു രാജാവ് ഇസ്ലാം വിട്ടുപോകുന്നതിനേക്കാൾ പ്രധാനമാണ്, പ്രധാനമാണ് നീതി, ഇസ്ലാമിന്റെ രാജ്യത്തിൽ നീതി നടപ്പിലാക്കുക എന്നതായിരുന്നു ഉമർ ബിൻ ഖത്താബിന്റെ നിലപാട്. അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാം. ഇതേ ഉമർ ബിൻ ഖത്താബാണ് ചരിത്രത്തിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള അംറു ബിൻ ആസി എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ ശക്തരായ ലീഡറായിരുന്ന ഉമർ ബിൻ ഖത്താബ് എപ്പോഴും സംരക്ഷിച്ച് നിലനിർത്തിയിരുന്ന മിസ്റിനെ മുഴുവനും അടക്കി വാഴാൻ കെൽപ്പുള്ള അതിശക്തനായ അംറു ബിൻ ആസിന്റെ മകൻ ഒരു കിബിത്തിയെ, അത് മുസ്ലിമല്ല, കോപ്റ്റിക് ക്രിസ്ത്യാനിയ, ഇന്നുണ്ട് ഈജിപ്തിൽ കോപ്റ്റിക് ക്രിസ്ത്യാനികൾ, ഒരു കിബിത്തിയെ അടിച്ചതിന്റെ പേരിൽ, ഞാൻ ഇബ്നുൽ അക്രമീൻ, മാന്യന്മാരുടെ മകനാണ് ഞാനി എന്ന് പറഞ്ഞു ഒരു കോപ്റ്റിക് ക്രിസ്ത്യാനിയായ പയ്യനെ അടിച്ചപ്പോ അയാള് മദീനയിലെത്തി, ഈജിപ്തിൽ നിന്ന് മദീനയിലെത്തി, ഉമർ ബിൻ ഖത്താബിന്റെ കോടതിയിലെത്തി ഈ ചെറുപ്പക്കാരൻ കിബിത്തി. അവിടെ ചെന്ന് പരാതി പറഞ്ഞപ്പോഴാണ് വാപ്പാനോടും മകനോടും വരാൻ പറഞ്ഞത്, ഗവർണറോടും മകനോടും വരാൻ പറഞ്ഞു. അങ്ങനെ മകനോട് മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, ഇബ്നുൽ അക്രമീനെ അടിക്ക്, ഈ മാന്യന്മാരുടെ പുത്രൻ എന്ന് അവകാശപ്പെട്ട അംറു ബിൻ ആസിന്റെ മകനെ അടിക്കാൻ കിബിത്തിയോട് ആവശ്യപ്പെട്ടു. അടിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇനി വാപ്പാനെ അടിക്ക്, ഗവർണറായ അംറു ബിൻ ആസിനെ അടിക്ക്. കാരണം അംറു ബിൻ ആസി എന്ന് പറയുന്ന ബാപ്പ ഗവർണറായതുകൊണ്ടാണ് അയാളുടെ മകന് നിന്നെ അടിക്കാൻ ധൈര്യം കിട്ടിയത്. അതുകൊണ്ട് അംറു ബിൻ ആസിനെ മടിക്കൂ എന്ന് പറഞ്ഞപ്പോ കിബിത്തി പറഞ്ഞു, അംറു ബിൻ ആസ് എന്നെ അടിച്ചിട്ടില്ല, എന്നെ അടിക്കാത്ത ആളെ ഞാൻ എങ്ങനെയാണ് ഖലീഫ അടിക്കുക? അതുകൊണ്ടാണ് അംറു ബിൻ ആസ് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അംറു ബിൻ ആസിനും അടികിട്ടുമായിരുന്നു, ഉമർ അടിപ്പിക്കുമായിരുന്നു. ഇതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. രാജ്യത്ത് ഓരോ നിയമം നടപ്പിലാക്കുമ്പോഴും ഉമർ ബിൻ ഖത്താബ് കുടുംബക്കാരെ മുഴുവനും വിളിച്ചു ചേർക്കും. എന്നിട്ട് പറയും, ഞാൻ നമ്മുടെ രാജ്യത്ത് ഇന്നാലിന്റെ നിയമം പ്രഖ്യാപിക്കാൻ പോവുകയാണ്, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു, എന്റെ കുടുംബത്തിന് ഞാൻ നിരോധിക്കാൻ പോകുന്ന കാര്യം, ഞാൻ കൽപ്പിക്കാൻ പോകുന്ന കാര്യം എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളിൽ നിന്നും സംഭവിക്കാൻ പാടില്ല. കാരണം ഒരു മാംസകഷ്ണം നോക്കുന്നത് പോലെ, പക്ഷികൾ ഒരു മാംസകഷ്ണം നോക്കുന്നത് പോലെ നിങ്ങളിലേക്ക് നോക്കി നിൽക്കുകയാണ് ഈ രാജ്യം മുഴുവനും. എന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ പറയുന്നതിന് വിരുദ്ധമായി സംഭവിച്ചാൽ അത് ഈ രാജ്യത്ത് വമ്പിച്ച പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് എന്റെ കുടുംബത്തിലെ ഒരാളും ഞാൻ ഇന്നാലിന്റെ നിയമം പ്രഖ്യാപിക്കാൻ പോകുന്നു, അതിന് വിരുദ്ധമായിട്ടൊരു കാര്യവും എന്റെ കുടുംബത്തിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ഉമർ
രാജ്യത്ത് നിയമം നടപ്പിലാക്കിയിരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക സഹോദരന്മാരെ, ഇതുപോലുള്ള ഒരു നീതിയുടെ രാഷ്ട്രം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അലി ഇബ്നു അബീ താലിബ് സ്വന്തം പടയെങ്കി നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് അറിയാം പടയെങ്കി ആരാണ് എടുത്തത്? ഒരു ക്രിസ്ത്യാനിയായിരുന്നു. കോടതിയിൽ കൊണ്ടുവന്നു ശുറൈഹ് ജഡ്ജിയുടെ മുമ്പിൽ. ആ ഒരു തെളിവും നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? അലീബ് ഖലീഫയോടാണ് ജഡ്ജി ചോദിക്കുന്നത്, അദ്ദേഹം നിശ്ചയിച്ച ജഡ്ജിയാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? ഒരു തെളിവില്ല. തെളിവില്ലാത്ത സ്ഥിതിക്ക് ഇയാളെ കുറ്റവാളിയായി പ്രഖ്യാപിക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞ് അയാൾക്ക്, അയാളുടെ കയ്യിലാണ് ഇപ്പോ വാളുള്ളത്, ഖഡ്ഗമുള്ളത്, അല്ലെങ്കിൽ പടയെങ്കിയുള്ളത്, അത് അയാളുടേതാണ്. ഖലീഫയ്ക്കെതിരെയാണ് കോടതി വിധി. ഇത് കണ്ടിട്ടാണ് ഈ ക്രിസ്ത്യാനിയായ മനുഷ്യൻ അത്ഭുതപ്പെടുന്നത്. ഇത് ആകാശങ്ങളുടെ നീതിയാണ്, ഇത് ഭൂമിയുടെ നീതിയല്ല, ഇത് ആകാശത്ത് നിന്നിറങ്ങിയ നീതിയാണ്, ഇത് അല്ലാഹുവിന്റെ നീതിയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. അയാൾ ഇസ്ലാം സ്വീകരിച്ചു. അപ്പോ അലി റളിയല്ലാഹുവിന് പറഞ്ഞു, വാളി നിങ്ങൾ എടുക്കുക, അത് ഞാൻ നിങ്ങൾക്ക് തന്ന സമ്മാനമാണ് എന്ന് അലീബ് നബി താലിബ് പ്രഖ്യാപിച്ചു. ഇതാണ് സഹോദരന്മാരെ ഇസ്ലാമിന്റെ നീതി. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, നീതിയെപ്പറ്റി വലിയ വലിയ ഗ്രന്ഥങ്ങൾ എഴുതുകയും ഐക്യരാഷ്ട്രസഭകളിൽ പ്രമേയം പാസാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എവിടെയാണ് നീതി? ഇന്ന് വെള്ളക്കാരനൊരു നീതി, കറുത്തവനൊരു നീതി, ഇസ്രായേലിനൊരു നീതി, ഇറാന് വേറെ ഒരു നീതി, തുർക്കിക്കൊരു നീതി, സൗദി അറേബ്യക്ക് വേറെ ഒരു നീതി. ഇതാണ് ലോകത്തെ നീതി എന്ന് പറയുന്നത്. ഇതാണ് ലോകത്തെ നീതി എന്ന് പറയുന്നത്. ആ നീതിമാന്മാര് ലോകത്ത് ചെയ്യുന്ന കൊലകള്, കൊള്ളകള്, അഴിമതികള്, അക്രമങ്ങള്, പിടിച്ചുപറികള്, തോന്നിവാസങ്ങള്, ചമ്മാടിത്തരങ്ങള്, ആരെങ്കിലും ചോദിക്കാൻ ആളുണ്ടോ? അവരൊക്കെ നീതിയുടെ ആളുകളാണ്. അതാണ് ഖുർആൻ മുൻകൂട്ടി പറഞ്ഞത്, വലവ് അല അംഫുസിക്കും, നിങ്ങൾക്കെതിരിലാണെങ്കിലും നിങ്ങൾ നീതി പാലിക്കണം. അവരവന് വേണ്ടിയിട്ട് നീതി കൊണ്ടുവരാൻ എല്ലാവർക്കും വലിയ ജാഗ്രതയാണ്. അവനവന് എതിരാണ് നീതിയെങ്കിൽ അപ്പൊ നീതിയെ പറ്റി അവർ മൗനം പാലിക്കും. ഇതാണ് ഇന്നത്തെ ലോകത്തെ നീതിമാന്മാരുടെ അവസ്ഥ. അവർ നീതി നടപ്പിലാക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ രാജ്യത്തും നീതി നടപ്പിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. ബാബരി മസ്ജിദ് പൊളിച്ചതിന്റെ വാർഷികമായിരുന്നു ഇന്നലെ December 6. എവിടെയാണ്? 10-20 വർഷം കഴിഞ്ഞിട്ട് എവിടെയാണ് നീതി? ആർക്കാണ് നീതി ലഭിച്ചത്? മുഹമ്മദ് അഖ്ലാഖിനെ തെരുവിലിട്ട് കൊന്നു, ബഹ്ലുൽ ഖാനെ തെരുവിലിട്ട് കൊന്നു. ഇങ്ങനെ ആൾക്കൂട്ട കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആർക്കാണ് നീതി ലഭിച്ചത്? 2 ദിവസം മുമ്പ് വീണ്ടും കൊലകൾ നടന്നു. പാവപ്പെട്ട ഒരു പോലീസ് ഓഫീസർ കൊല്ലപ്പെട്ടു. അയാളുടെ നീതിയെ സംബന്ധിച്ച് ആർക്കും വർത്തമാനം പറയാനില്ല. പശുവിന് നീതി, മനുഷ്യന് നീതിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്ത് വിചിത്രമായ ലോകമാണിത്. പശുവിന് നീതി വാങ്ങിക്കൊടുക്കുവാൻ മുഖ്യമന്ത്രിയുണ്ട്. ആ പശുവിന്റെ പേരിൽ പാവപ്പെട്ട ഒരു പോലീസ് ഓഫീസറെ കൊന്നപ്പോ ആ മനുഷ്യന്റെ രക്തത്തിന് വേണ്ടിയിട്ട് പകരം ചോദിക്കാൻ അവിടെ നീതിയെ പറ്റി വർത്തമാനം പറയാൻ ഒരു മുഖ്യമന്ത്രിയില്ല. എങ്ങനെ ഉണ്ടാകും? ഏതാണ് ഇവരുടെയൊക്കെ തത്വശാസ്ത്രം? ഏതാണ് ഇവരുടെ തത്വശാസ്ത്രം? വംശീയത പ്രചരിപ്പിക്കുന്ന മനുഷ്യന്മാരെ തട്ടികള്, ബ്രാഹ്മണന്, അതേപോലെ തന്നെ ക്ഷത്രിയര്, ഇങ്ങനെ പല പല ഘട്ടങ്ങളും തട്ടുകളുമായിട്ട് തിരിച്ച് ചില ആളുകൾ ദൈവത്തിന്റെ ആളുകള്, ചില ആളുകൾ ദൈവത്തിന്റെ വായ കൊണ്ട് തെറ്റിക്കപ്പെട്ട ആളുകള്, ചില ആളുകൾ ദൈവത്തിന്റെ കാല് കൊണ്ട് തെറ്റിക്കപ്പെട്ട ആളുകള്, ചില ആളുകൾ ചില ആളുകളുടെ വേലക്കാരായി തെറ്റിക്കപ്പെട്ട ആളുകള്, ഇങ്ങനെ വംശീയ വെറി ഉണ്ടാക്കുന്ന തത്വശാസ്ത്രങ്ങൾക്ക് ലോകത്ത് നീതി കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് നമ്മുടെ രാജ്യത്ത് നീതിയില്ലാത്തത്. ഭരിക്കുന്ന ആളുകളുടെ തത്വശാസ്ത്രം എന്ത് നീതിശാസ്ത്രമാണ് ലോകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്? അങ്ങനെ ഒരു നീതിശാസ്ത്രം അവർക്കുണ്ടോ? ഇല്ല. അപ്പോ അതാണ് നമ്മുടെ ലോകത്ത് നീതിയില്ലാത്തത്. അതേപോലെ തന്നെ മറുവശവും വരാതിരുന്നുകൂടാ. നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത് വളരെ പ്രസക്തമാണ്, വളരെ പ്രസക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി ചെയ്യാത്ത മുസ്ലിങ്ങളാണ് എന്നതിന്റെ പേരിൽ ഒരു രാഷ്ട്രത്തെ അല്ല സഹായിക്കൂല. ഇന്ന് ലോകത്ത് ഏറ്റവും രാഷ്ട്രങ്ങൾ എന്ന നിലയ്ക്ക് അനീതി ചെയ്യുന്നത് ആരാ? ആരാണ്? മുസ്ലിം രാഷ്ട്രങ്ങളാണ്. ഈ പാശ്ചാത്യ രാഷ്ട്രങ്ങൾ അവരവരുടെ രാജ്യങ്ങളിൽ നീതി ചെയ്യുന്നവരാണ്. അവർ പുറത്തേക്ക്, അവർ ഇറാഖിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും വരുമ്പോ അവർ അനീതി ചെയ്യും. ഇസ്രായേലിന്റെ കാര്യം വരുമ്പോ അവർ അനീതി ചെയ്യും. മുസ്ലിം ലോകത്തിന്റെ കാര്യം വരുമ്പോ അവർ അനീതിയും അക്രമവും കാണിക്കും. പക്ഷെ അവരവരുടെ പൗരന്മാരോട് അവർ നീതി കാണിക്കും. ആ രാജ്യങ്ങളിൽ നിങ്ങൾ പോയി നോക്കിയാൽ മനസ്സിലാവും, അവിടെ നീതിയുണ്ട്. അവിടെ മുസ്ലിങ്ങൾക്ക് പോലും നീതിയുണ്ട്. ഇസ്ലാമോഫോബിയ ഉണ്ടെങ്കിൽ പോലും ഇന്ന് ഒരു മുസ്ലിം സുരക്ഷിതനായിട്ട് ഈ നാടുകളിൽ നിന്നൊക്കെ ആറ്റി ഓടിക്കപ്പെടുന്ന ആളുകൾ, ഇവരുടെ കൊലക്കയറുകളിൽ നിന്നും ഇവരുടെ ഈർച്ചവാളുകളിൽ നിന്നും മനുഷ്യരെ കഷ്ണങ്ങളാക്കി നുറുക്കുന്ന മുസ്ലിം ക്ഷേത്രാധിപതികളുടെ ഈർച്ചവാളുകളിൽ നിന്നും മുസ്ലിങ്ങളായ പണ്ഡിതന്മാരും അതേപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരും ഇസ്ലാമിസ്റ്റുകളും
എന്തുകൊണ്ടാണ് അമേരിക്കയിലും ബ്രിട്ടനിലും അഭയം തേടുന്നത്? ആ രാജ്യങ്ങളുടെ അകത്തിനീതിയുണ്ട്, ആ രാജ്യങ്ങളുടെ അകത്തിനീതികളുണ്ട്, ആ രാജ്യത്തെ കോടതികളുടെ നീതിക്ക് സമത്വമുണ്ട്. അവിടെ ഇവരുടെ തോന്നിവാസങ്ങൾ നടക്കുകയില്ല. ഈ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് ആ രാജ്യങ്ങൾ ഈ മുസ്ലിങ്ങളായ പൗരന്മാരെ വിട്ടുകൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് വിട്ടുകൊടുക്കാത്തത്? അവരുടെ നിയമം അനുവദിക്കുകയില്ല. മുസ്ലിമാണെങ്കിലും അവിടെ കയറിക്കഴിഞ്ഞാൽ, ബ്രിട്ടനിൽ അഭയം തേടിക്കഴിഞ്ഞാൽ, അവരെ മുസ്ലിമാണ് ഏത് ഇസ്ലാമിസ്റ്റ് ആണെങ്കിലും അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ബ്രിട്ടീഷ് ഗവൺമെന്റിന്റേതാണ്. അവരുടെ നിയമം അങ്ങനെയാണ്. അതുകൊണ്ട് അവർ സംരക്ഷിക്കും. ഏത് മുസ്ലിം സേനാധിപതികൾ വിട്ടുകൊടുക്കാൻ പറഞ്ഞാലും അവർ വിട്ടുകൊടുക്കില്ല. അതുകൊണ്ടിന്ന് മുസ്ലിം നായകന്മാരും നേതാക്കളും അഭയം തേടിയിരിക്കുന്നത് ഇസ്തംബൂളിൽ മാത്രമല്ല, ലണ്ടനിലാണ്, വാഷിംഗ്ടണിലും ന്യൂയോർക്കിലുമാണ്. ആ രാജ്യങ്ങളിൽ അതുണ്ട്. ഈ രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ രാജ്യങ്ങൾ നമുക്കില്ലാത്ത, നമ്മുടെ രാജ്യങ്ങൾക്കില്ലാത്ത പല മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ കൊടുത്ത മൂല്യങ്ങളാണത്, നമ്മൾ യൂറോപ്പിന് കൊടുത്ത മൂല്യങ്ങളാണത്. ആ മൂല്യങ്ങൾ അവർ മുറുകെ പിടിച്ചു. അവർക്ക് വളർച്ചയും പുരോഗതിയും ഉണ്ടായി. അതേവസരം നമ്മൾ ഈ ഉമർ ബിൻ ഖത്താബിന്റെയും അലി ബിൻ അബി താലിബിന്റെയും റസൂലിന്റെയും ഒക്കെ നീതി എന്ന് പറയുന്നത് വലിയ വലിയ ചരിത്ര പുസ്തകങ്ങള് കൃതികള് ഉണ്ടായിരിക്കെ തന്നെ നമ്മുടെ മുസ്ലിം രാജ്യങ്ങളിൽ രാജാവിനൊരു രീതി ഒരു നീതി, പ്രജകൾക്ക് വേറൊരു നീതി, രാജവംശങ്ങൾക്കൊരു നീതി, പ്രജകൾക്ക് വേറൊരു നീതി. രാജാക്കന്മാര് കൊല്ലാക്കൊല നടത്തുമ്പോ, ജനങ്ങളെ കൂട്ടക്കൊല നടത്തുമ്പോ അവര് സ്വൈരവിഹാരം നടത്തുന്നു. ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു കൊല നടത്തിക്കഴിഞ്ഞാൽ അയാളെ പച്ചയായിട്ട് അയാളുടെ തലവെട്ടിയിട്ട് ഇസ്ലാമിക ശരീരത്തെ നടപ്പിലാക്കുന്നു. ഈ കൊലയാളികളായ ഭരണാധികാരികളുടെ മേൽ ഇസ്ലാമിക ശരീരത്തെ നടപ്പിലാക്കുകയാണ് എങ്കിൽ ഒരൊറ്റ ഭരണാധികാരിയും മുസ്ലിം ലോകത്തുണ്ടാവുകയില്ല. അത്രയും വലിയ കൊലയാളികളെ അധികാരക്കെ ചേരയിലിരിക്കുന്ന രാജ്യങ്ങളാണ് നമ്മുടെ പല മുസ്ലിം രാജ്യങ്ങളും. നമ്മൾ നീതിശാസ്ത്രത്തെ പറ്റി പറയുമ്പോ അത് ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാത്തത് ഇതുപോലെ ഇന്ന് അനീതിയുടെ കൊടിവാഹകര് നിങ്ങൾ സാക്ഷ്യം അള്ളാഹുവിന്റെ സാക്ഷികളും നീതിയെ ഉയർത്തിപ്പിടിക്കുന്നവരുമാവുക എന്ന് പറഞ്ഞ ഖുർആന്റെ അനുയായികള് ഇന്ന് ഏറ്റവും വലിയ അനീതിയും അക്രമവും ലോകത്ത് അഴിച്ചുവിടുന്ന ആളുകളായിട്ട് മാറി. അതുകൊണ്ടാണ് നമ്മളുടെ ഖുർആന്റെ തത്വങ്ങൾ എവിടെയാണ് എന്ന് ഇന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉമർ ബിൻ ഖത്താബിനെ നോക്കൂ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ, ഒരു ഭരണാധികാരിയെ നോക്കൂ എന്ന് പറയാൻ നമുക്ക് എത്ര പേരുണ്ട്? ഇതാണ് നമ്മൾ നേരിടുന്ന ഒരു വലിയ ദുരന്തം. ഏതായാലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ സഹോദരന്മാരെ, പുറത്തുള്ള കാര്യങ്ങളെ പറ്റി മാത്രമല്ല നമ്മൾ പറയുന്നത്, നമ്മൾ ഇനി നമ്മളിലേക്ക് വരിക. നമ്മൾ എന്ന് പറയുന്ന വ്യക്തികൾ നീതിയുടെ കാര്യത്തിൽ എവിടെ നിൽക്കുന്നു? നിങ്ങളെന്ന കച്ചവടക്കാരൻ ആളുകളോട് അനീതി ചെയ്യുന്നുണ്ടോ? നിങ്ങളെന്ന തൊഴിലാളി ആളുകളോട്, നിങ്ങളുടെ മുതലാളിയോട്, തൊഴിലുടമയോട് അനീതി ചെയ്യുന്നുണ്ടോ? നിങ്ങളെന്ന ജഡ്ജി, നിങ്ങളെന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, നിങ്ങളെന്ന കുടുംബനായകൻ ഭാര്യയോട് അനീതി ചെയ്യുന്നുണ്ടോ? നിങ്ങളെന്ന ഭാര്യ ഭർത്താവിനോട് അനീതി ചെയ്യുന്നുണ്ടോ? നിങ്ങളെന്ന പിതാവ് മക്കളുടെ കാര്യത്തിൽ തുല്യതയും നീതിയും പുലർത്തുന്നുണ്ടോ? അതല്ല അസമത്വവും അനീതിയുമാണോ മക്കളോടുള്ള സമീപനത്തിൽ നിങ്ങൾ കാണിക്കുന്നത്? മാതാപിതാക്കളോട് നിങ്ങൾ അനീതി ചെയ്യുന്നുണ്ടോ? അയൽവാസികളോട് നിങ്ങൾ അനീതി ചെയ്യുന്നുണ്ടോ? കുടുംബങ്ങളോട് നിങ്ങൾ അനീതി ചെയ്യുന്നുണ്ടോ? അന്യ മതസ്ഥരോട്, ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും നിങ്ങൾ അനീതി ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ ഓരോരോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനീതികൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം സഹോദരന്മാരെ. അനീതി സംഭവിച്ചാൽ അത് അല്ല പൊറുക്കൂല. അനീതി സംഭവിച്ചാൽ അത് അല്ല പൊറുക്കൂല. അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ഇബാദത്തിൽ നിങ്ങളൊരു വീഴ്ച വരുത്തിയാൽ അത് അല്ല പൊറുക്കും. അനീതി സംഭവിച്ചാൽ അത് അല്ല പൊറുക്കൂല. അനീതി ചെയ്യുന്ന മനുഷ്യന്മാർക്കും രാഷ്ട്രങ്ങൾക്കും നിലനിൽപ്പുമില്ല. ദൗലത്തുൽ ഉൽമി സാഅ വ ദൗലത്തുൽ അദ്ലി ഇലാ ഖിയാമി സാഅ എന്ന് അലി ഇബ്നു അബി താലിബ് പറഞ്ഞിട്ടുണ്ട്. ദുൽമിന്റെ രാഷ്ട്രങ്ങള് അവരുടെ ആയുസ് എന്ന് പറയുന്നത് മണിക്കൂറുകൾ മാത്രമാണ്. അതേസരം നീതിയുടെ രാഷ്ട്രങ്ങളുടെ ആയുസ് ഇലാ ഖിയാമി സാഅ അന്ത്യനാൾ വരെയാണ് എന്ന് അലി ഇബ്നു അബി താലിബ് പറഞ്ഞിട്ടുണ്ട്. ഈ മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ നാളെ മറ്റന്നാള് ചീത്ത കൊട്ടാരം പോലെ അവരുടെ അധികാരങ്ങൾ അവരുടെ തകർന്ന് തരിപ്പണമാകും, ഒരു സംശയമല്ല. അത്ര വലിയ നാശങ്ങളിലേക്കാണ് നമ്മുടെ രാജ്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഇന്നല്ലെങ്കിൽ നാളെ തകരാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ഉപാധികളും അവർ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് തകർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളല്ലാത്ത ആളുകൾ നീതിയെ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട് അവർക്ക് വളർച്ചയും പുരോഗതിയും ഉണ്ടാവും. വ്യക്തികളും ഇതേപോലെ തന്നെ അനീതി ചെയ്യുന്ന ആളുകൾക്ക് ആയുസില്ല. അനീതി ചെയ്യുന്ന ആളുകൾക്ക് ആയുസില്ല.
അനീതി ചെയ്യുന്ന ആളുകൾക്ക് അഭിവൃദ്ധിയില്ല, അനീതി ചെയ്യുന്ന ആളുകൾക്ക് പുരോഹതിയില്ല, അനീതി ചെയ്യുന്ന മാതാപിതാക്കൾക്ക് കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവുകയില്ല. നീതി ചെയ്യുന്ന ആളുകൾ, നീതി എന്ന് പറയുന്നതിന് അള്ളാഹ് വലിയ മാർക്കാണ് അള്ളാഹുവിന്റെ ഖജനാവിൽ അള്ളാഹ് ഒരുക്കി വെച്ചിട്ടുള്ളത്. നീതി ചെയ്യുന്ന ആളുകൾക്ക് ഇതൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാ സമയങ്ങളിലും കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിയെ ഉയർത്തിപ്പിടിക്കുക, നീതിക്ക് വേണ്ടി നിലകൊള്ളുക, നീതിയുടെ കാവലാളാവുക, നീതിയെ സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കുക എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആന്റെ ഈ ആഹ്വാനം സഹോദരന്മാരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ, നമ്മുടെ സാമൂഹ്യ ജീവിതങ്ങളിൽ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ, കൈകാര്യങ്ങളിൽ, കുടുംബ ജീവിതത്തിൽ എല്ലാറ്റിലും പാലിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അങ്ങനെ നീതിയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് വളരാൻ പറ്റണം. ഇസ്ലാമിന്റെ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ സാധ്യതകളിൽ ഒന്ന്, അത് ലോകത്തെ ഇന്ന് നീതി കൊണ്ടുവരാൻ പറ്റുന്ന ഏക തത്വശാസ്ത്രം അത് മാത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനാണ് ഭാവി. അത് വരുമ്പോഴേ ലോകത്ത് നീതി ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സഹായിക്കുകയും തുണക്കുകയും ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഇൻ യുരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതാതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار, اللهم أجرنا من النار, اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك أعداء الدين. اللهم انصر من نصر دين محمد صلى الله عليه وسلم واخذل من خذل دين محمد صلى الله عليه وسلم. ربنا تقبل منا دعاءنا انك انت السميع العليم, وتب علينا انك انت التواب الرحيم, واغفر لنا يا غافر المذنبين. امين برحمتك يا ارحم الراحمين.